തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന്. നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുണ്ടാകുമെങ്കിലും കടുത്ത തീരുമാനങ്ങൾക്ക് ഇന്ന് സാധ്യതയില്ല. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നത് സാവധാനത്തിൽ മതിയെന്നാണ് നേതൃത്വത്തിലെ പൊതുവികാരം. ഞെട്ടിക്കുന്ന തോൽവിയിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയരും. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള കരുത്ത് പാർട്ടിക്ക് ഉണ്ടായില്ല എന്നാണ് വിമർശനങ്ങളുടെ കാതൽ. സംഘടനാതലത്തിലെ പാളിച്ചകളാകും തോൽവിയുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുക. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ ആ നിമിഷം ഒഴിയാമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയകാര്യ സമിതിയിൽ കെ പി സി സി അധ്യക്ഷൻ രാജ്യസന്നദ്ധത ആവർത്തിച്ചേക്കും. യോഗത്തിന് ശേഷം മുല്ലപ്പള്ളി മാധ്യമങ്ങളെ കാണും. വി എം സുധീരൻ, പി ജെ കുര്യൻ തുടങ്ങിയ നേതാക്കൾ ഗ്രൂപ്പിച്ചതിനെതിരെ ആഞ്ഞടിക്കും. പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും തലമുറ മാറ്റം വേണമെന്ന നിലപാടിലാണ് യുവ നേതാക്കൾ. അഴിച്ചുപണി പാർട്ടിയിൽ മാത്രമാക്കി ചുരുക്കി പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല തുടരട്ടെ എന്ന നിലപാടിലാണ് വലിയൊരു വിഭാഗം ഐ ഗ്രൂപ്പ് നേതാക്കൾ. എ ഗ്രൂപ്പിന് ഈ നീക്കത്തോട് പൂർണ്ണമായും യോജിപ്പില്ല. കെ പി സി സി അധ്യക്ഷസ്ഥാനമെങ്കിലും ഉറപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് എ ഗ്രൂപ്പിൻ്റേത്. എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഓൺലൈനിലൂടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കും. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചാൽ മതിയെന്ന പൊതുവികാരമാണ് കോൺഗ്രസിലുള്ളത്. സംസ്ഥാനത്തെ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കപ്പുറം ഹൈക്കമാൻഡിന്റെ തീരുമാനമാകും ഇത്തവണ നിർണായകമാകുക. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.